ഓണം പുരാണങ്ങളിലോ മറ്റോ പരാമർശിക്കപ്പെടുന്നത് അസുരചക്രവർത്തിയായ മഹാബലിയുടെ നാട് കാണാനുള്ള മടങ്ങി വരവ് എന്ന കഥയുമായി ബന്ധപ്പെട്ടതല്ല, മഹാബലിയോടോ വാമനനോടോ ഒക്കെ ബന്ധപ്പെട്ട കഥകളിലൊന്നും അങ്ങനെ ഒരു സൂചനയില്ല. ഇതെപ്പോഴാണ് ഉണ്ടായി വന്നത് എന്ന് അറിയുന്നില്ല. വാസ്തവത്തിൽ ഭാഗവതത്തിലും മറ്റ് പുരാണങ്ങളിലുമൊക്കെ കാണുന്ന ഓണസങ്കല്പം, അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, വാമനമൂർത്തിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് വാമന ജയന്തി എന്ന നിലയിലാണ് അസുരചക്രവർത്തിയായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാനാണ് വാമനൻ അവതരിച്ചത്, അതൊരു വാമനോത്സവമാണ് എന്ന നിലയിലുള്ള പലതരം വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് മഹാബലിയുടെ മടങ്ങി വരവ് എന്ന ആശയമൊക്കെ ഒരു തെറ്റിദ്ധാരണയാണെന്നും അത് വസ്തുതാപരമല്ലെന്നും അതിന് അടിസ്ഥാനങ്ങളില്ലെന്നുമൊക്കെ ധാരാളമായി വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വാസ്തവത്തിൽ ഈ വിഷയത്തെ നോക്കുന്ന സമയത്ത് ഓണം എന്നതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യങ്ങൾ, അത് കേവലം ഏകമുഖമായ ഒന്നല്ല എന്ന് നാം ആദ്യമേ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാബലിയുടെ മടങ്ങി വരവ് എന്ന സങ്കല്പം തെറ്റാണ്, അതിന് ഓണവുമായി ബന്ധമില്ല എന്ന് പറയുന്ന ആളുകൾ തങ്ങളുടെ വാദത്തിനടിസ്ഥാനമായി സ്വീകരിക്കുന്നത് സവർണ വൈദിക സാഹിത്യ പാരമ്പര്യത്തെയും അതിൻ്റെ ഐതിഹ്യ ലോകങ്ങളെയും ആണ്. വാസ്തവത്തിൽ ഓണത്തിലുള്ളത് അങ്ങനെ ഒന്ന് മാത്രമാണോ? ഇത് ഓണത്തിന് മാത്രം ബാധകമായ ഒരു കാര്യമല്ല. വാസ്തവത്തിൽ ഏത് സാംസ്കാരിക സന്ദർഭത്തെയും പ്രതിഭാസത്തെയും ഉത്സവത്തെയും പ്രവണതയെയും ഒക്കെ പരിശോധിക്കുമ്പോൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സാംസ്കാരിക പ്രവണതയും ഒരൊറ്റ പ്രഭവത്തിൽ നിന്ന് പൊട്ടിമുളച്ച് ഒരേ ഒരു സങ്കല്പത്തുമായി വളർന്ന് എല്ലാ കാലത്തും ഒരുപോലെ നിലകൊള്ളുന്ന ഒന്നല്ല. അത് സാമൂഹ്യ സാംസ്കാരിക പ്രവണതകളുടെ ചലനാത്മകതയെയും ബഹുമുഖത്വത്തെയും നിഷേധിക്കുന്ന ചരിത്രവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ്. അത് ഏത് കാര്യത്തെ സംബന്ധിച്ചും പൊതുവിൽ ശരിയാണ്. സാമൂഹിക സാംസ്കാരിക പ്രതിഭാസങ്ങൾ, പ്രവണതകൾ, അവയെ സംബന്ധിച്ച് നമുക്ക് അടിസ്ഥാനപരമായി ഉറപ്പിച്ച് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ, അവ ഒന്നാമതായി ചലനാത്മകമാണ്, നിശ്ചലമല്ല. രണ്ടാമത് അവ ബഹുമുഖമാണ്, ഏകമുഖമല്ല. ഈ ചലനാത്മകതയെയും ബഹുമുഖത്വത്തെയും നിഷേധിച്ച് നിശ്ചലവും ഏകമുഖവും ആ നിലയ്ക്ക് സത്താപരവുമായ ഒരു ഉള്ളടക്കം ഒരു സാമൂഹിക പ്രക്രിയയ്ക്ക് നൽകുന്ന രീതിയാണ് പൊതുവെ ആശയവാദികൾ സ്വീകരിക്കുക, അതിഭൗതിക നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ സ്വീകരിക്കുക. പലപ്പോഴും കേവല യുക്തിയുടെ താർക്കികതയിലൂടെ സാമൂഹ്യ ചരിത്ര പ്രതിഭാസങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരും ഇത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അടിസ്ഥാനപരമായി ഈ സമീപനത്തിലുള്ള തകരാറ്, അത് ചരിത്രത്തെ സ്തബ്ധമാക്കുന്നു, ചരിത്രത്തെ ചലനാത്മകമായി നോക്കുന്നില്ല എന്നതാണ്. ഓണം എന്ന പ്രതിഭാസത്തെ മുൻനിർത്തി നോക്കിയാൽ എവിടങ്ങളിലൊക്കെ ഓണമുണ്ട്? വാസ്തവത്തിൽ കേരളത്തിൽ തന്നെ, കേരളത്തിൽ പ്രചാരത്തിലുള്ള ഓണസങ്കല്പത്തിലേക്ക് തന്നെ നോക്കിയാൽ വളരെ വ്യത്യസ്തമായ മൂന്ന് പാരമ്പര്യങ്ങൾ അതിൽ കൂടിക്കലർന്ന് കിടപ്പുണ്ട്. അതിലൊന്ന് ഓണം മഹാബലിയുടെ തിരിച്ചുവരവല്ല എന്നൊക്കെ വാദിക്കുന്ന ഈ വൈദിക സവർണ പാരമ്പര്യമാണ്. അവരെ സംബന്ധിച്ച് ഇതിഹാസ പുരാണങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലുമൊക്കെ കാണുന്ന ഒരു ഓണസങ്കല്പമുണ്ട്. ആ ഓണസങ്കല്പത്തിന് കേരളത്തിൽ
ഒമ്പതാം നൂറ്റാണ്ടോ പത്താം നൂറ്റാണ്ടോ മുതലൊക്കെ തന്നെ ചില അനുഷ്ഠാനപരമായ തെളിവുകളും ഉണ്ട് അത്തരം ഒരു ഓണത്തിന്. ക്രിസ്തു വർഷം ഒമ്പതാം നൂറ്റാണ്ടിലെ മേച്ചേരി ശാസനത്തിലും അതുപോലെ പതിനൊന്നാം ശതകത്തിലെ തിരുവല്ല ശാസനത്തിലും പതിമൂന്നാം ശതകത്തിലെ മണലിക്കര ശാസനത്തിലും ഒക്കെ ഓണം പരാമർശിക്കപ്പെടുന്നുണ്ട്. അതൊരു വൈദിക ബ്രാഹ്മണിക പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഓണസങ്കല്പമാണ്. ആ ഓണസങ്കല്പം പിന്നെയും തുടർന്ന് കാണും. ആ ഓണസങ്കല്പത്തിൻ്റെ തുടർച്ചയിലാണ് ഈ ഓണം വാമനമൂർത്തിയുമായി ബന്ധപ്പെട്ട ഒന്നായിരിക്കുന്നത് വാമന ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നത്. കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിനെ പോലെയും വടക്കങ്കൂർ രാജരാജവർമ്മയെപ്പോലെയുമുള്ള ആളുകൾ തന്നെ ഓണം എന്നത് വാമനമൂർത്തിയുടെ ആ ഉത്സവമാണ്, അതിന് മഹാബലിയുടെ മടങ്ങി വരവുമായി ബന്ധമൊന്നുമില്ല എന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വേളകളിലൊക്കെ എഴുതിയിട്ടുള്ളതും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓണാഘോഷത്തിലുള്ളത് ഈ മേച്ചേരി ശാസന ചെപ്പേടിലും തിരുവല്ല ശാസനത്തിലും ഒക്കെ കാണുന്ന അതേ ഓണം തന്നെയാണോ, അഥവാ ഓണത്തിന് ആ ഒരൊറ്റ തലം മാത്രമാണോ ഉള്ളത്? നിശ്ചയമായിട്ടും അങ്ങനെയല്ല. ഇപ്പോൾ ഓണത്തിൻ്റെ മറ്റൊരു പ്രഭവം, അതിൻ്റെ സൂചനകൾ കാണുന്നത് പ്രാചീന സംഘസാഹിത്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തമിഴക സാഹിത്യത്തിലാണ്. അവിടെ മധുരൈ കാഞ്ചി എന്നു പേരായിട്ടുള്ള കൃതിയിൽ അവിടെ ഒരു കാർഷികോത്സവമായി, വിളവെടുപ്പിൻ്റെ ഉത്സവമായി ഓണം ആഘോഷിക്കപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട ധാരാളം വിവരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. മാംസഭക്ഷണമൊക്കെ വിളമ്പുന്ന സദ്യകളെക്കുറിച്ച് ഓണാഘോഷവുമായി ബന്ധിപ്പിച്ച് അതിൽ പരാമർശങ്ങളുള്ളതൊക്കെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ പിൽക്കാലത്ത് കേരളത്തിൽ വൈദിക സാഹിത്യത്തിലോ ശാസനങ്ങളിലോ പരാമർശിക്കപ്പെടുന്ന ഓണമല്ല ഈ സംഘസാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഓണത്തിൻ്റെ സ്വഭാവം. ഇവിടെ അത് വാമനമൂർത്തിയോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ അത് വാമനമൂർത്തി എന്നതിനേക്കാൾ അത് കാർഷികമായൊരു ഉത്സവത്തിൻ്റെയും ജനകീയമായൊരു ആഘോഷത്തിൻ്റെയും ഒക്കെ സ്വഭാവത്തിലാണ് ഓണത്തെക്കുറിച്ചുള്ള അത്തരം സൂചനകൾ നിലനിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. മൂന്നാമതൊരു അടിസ്ഥാനം ഓണത്തെ സംബന്ധിച്ചുള്ളത് കേരളീയമായ നാടോടി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഓണസങ്കല്പമാണ്. ആ നാടോടി പാരമ്പര്യത്തിൻ്റെ ജനകീയമായ ഉത്സവാത്മകതയിലാണ് നമ്മുടെ ഓണക്കളികൾ, പുലിക്കളി, ഓണത്തല്ല്, ഓണവില്ല്, ഓണപ്പൊട്ടൻ എന്നെല്ലാമുള്ള തീർത്തും ജനസംസ്കാരപരമായ വേരുകളിൽ നിന്ന് പൊട്ടിക്കിളിർത്ത ഒരു ഐതിഹ്യ സഞ്ചയം പ്രവർത്തിക്കുന്നത്. ഈ ഐതിഹ്യ സഞ്ചയത്തോട് ബന്ധപ്പെട്ടായിരിക്കണം നമുക്ക് വളരെ പ്രസിദ്ധമായ മാവേലിപ്പാട്ടൊക്കെ പതിനേഴോ പതിനെട്ടോ നൂറ്റാണ്ടിൽ നിലവിൽ വരുന്നത്. അതിനപ്പുറം അതിന് പഴക്കില്ല. മാവേലി നാടുവാഴും കാലം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നത് താരതമ്യേന പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ ഒക്കെ രചിക്കപ്പെട്ടതാകാനേ സാധ്യതയുള്ളൂ, നിലവിൽ വന്നതാകാനേ സാധ്യതയുള്ളൂ എന്ന് പൊതുവെ ഭാഷാ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഭാവം ഞാൻ ആദ്യം പറഞ്ഞ രണ്ടുമല്ല. അത് നമ്മുടെ പെരുമാൾ വാഴ്ചക്കാലത്തെ ക്ഷേത്രോത്സവങ്ങളിൽ, ക്ഷേത്രരേഖകളിൽ പരാമർശിക്കപ്പെടുന്ന ഓണമല്ല, സംഘസാഹിത്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഓണമല്ല. ഇത് രണ്ടിൽ നിന്നും ഭിന്നമായി കേരളത്തിൻ്റെ നാടോടി സംസ്കൃതിയിൽ ആഴത്തിൽ വേരുള്ള വളരെ ഉത്സവാത്മകമായ ആഹ്ലാദ തിമിർപ്പുകളോട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ടാണ് അവിടെ ഓണം നിലനിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനിയും പുറകോട്ടു പോകാം. ഇനിയും പുറകോട്ടു പോയാൽ മൂന്നടി കൊണ്ട് ലോകമളന്ന ത്രിവിക്രമത്വം എന്ന സങ്കല്പം ഋഗ്വേദം മുതൽ ആരംഭിക്കുന്നുണ്ട്. ഋഗ്വേദത്തിൽ മാത്രമല്ല, ആര്യൻ കുടിയേറ്റത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള സൂചനയാണ് ഋഗ്വേദത്തിലുള്ളതെങ്കിൽ പ്രാചീന പേർഷ്യയിലേക്ക് ചെന്നെത്തിയ ആര്യന്മാരുടെ അവിടുത്തെ അവരുടെ പ്രധാന ഗ്രന്ഥമായ സെൻ്റവസ്ഥയിലും മൂന്ന് വട്ടം കൊണ്ട് ലോകമളക്കുന്ന അവിടുത്തെ ദേവനായകന്മാരെക്കുറിച്ചുള്ള പരാമർശങ്ങളുള്ളത്
ഓണത്തെക്കുറിച്ച് വിശദമായി പഠിച്ച കെ ടി രാമവർമ്മ തൻ്റെ ഗ്രന്ഥത്തിൽ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ മൂന്നടി കൊണ്ട് ലോകമളക്കുന്നു, മൂന്നടി കൊണ്ട് മണ്ണ് മുഴുവൻ കീഴടക്കുന്നു എന്നതൊക്കെ പുതുതായി ഭൂമി വെട്ടിപ്പിടിച്ച് മുന്നേറുന്ന കാട് ചുട്ടരിച്ച് കൃഷിയിടങ്ങളാക്കി പുതിയ വാസസ്ഥാനങ്ങളും പുതിയ ഭൂപ്രദേശങ്ങളും സ്വന്തമാക്കി വ്യാപിക്കുന്ന ഒരു ജനതയുടെ വ്യാപന പ്രക്രിയയുടെ ഐതിഹ്യാത്മകമായ അടയാളമാകാം. അത്തരത്തിലൊരു ഒരു ചരിത്രം ഈ വാമനൻ ത്രിവിക്രമത്വം ഉരുക്രമം എന്നൊക്കെയുള്ള ആശയങ്ങളുടെ പിന്നാമ്പുറത്ത് ഉണ്ട്. അത് ഇന്ത്യയിലേക്കുള്ള ആര്യൻ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ക്രിസ്തുവിനും 2000 വർഷം മുമ്പ് ആരംഭിക്കുന്ന ഒരു ചരിത്ര പ്രക്രിയയുടെ അവശിഷ്ട രൂപങ്ങളാണ് എന്ന് പറയാം. ഇതുപോലെ മഹാബലി എന്നതും കേരളത്തിലൊക്കെ കാണുന്ന മഹാബലിയിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ബലിസങ്കല്പമാണ് വാസ്തവത്തിൽ ജൈനമതത്തിൽ മഹാബലിയുടെ സൂചനയിലുള്ളത്. ജൈനമതത്തിലെ 63 ശലാകാപുരുഷന്മാരിലൊരാളായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ബലിയുണ്ട്. പിന്നീട് വരാഹമിഹിരൻ്റെ ബൃഹത് സംഹിതയിലും മറ്റുമൊക്കെ വിഗ്രഹങ്ങളുടെ ലക്ഷണം നിർമ്മാണ രീതി വിശദീകരിക്കുമ്പോൾ ഏറ്റവും പ്രമുഖമായ സ്ഥാനം നൽകപ്പെടുന്ന വിഗ്രഹങ്ങളിലൊന്നായിട്ട് ബലിയുടെ വിഗ്രഹം വരുന്ന കാര്യം കെ ടി രാമവർമ്മ തൻ്റെ പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജൈന സാഹിത്യത്തിലും ബൃഹത് സംഹിതയിലുമൊക്കെ തെളിയുന്ന ബലി എന്നത് കേരളത്തിലെ മഹാബലിയല്ല, അസുരന്മാർ വാമനൻ ചവിട്ടിത്താഴ്ത്തുന്ന മഹാബലിയുടെ ഒരു പ്രാതിനിധ്യമല്ല. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മഹാബലി മിത്താണ് ഒരുപക്ഷെ ജൈന സാഹിത്യത്തിലും പിന്നീട് പുരാണ സാഹിത്യത്തിൻ്റെ പ്രാരംഭദശയിലും ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ചരിത്രഘട്ടങ്ങളിൽ ഏതെല്ലാം വ്യത്യസ്ത അനുപാതങ്ങളിൽ നിലവിൽ വരികയും പല മട്ടിൽ കൂടിക്കലർന്ന് പരിണമിക്കുകയും ചെയ്ത ഒരു മിത്താണ് ഒടുവിൽ കേരളത്തിലെ ഓണാഘോഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നോക്കുമ്പോഴാകട്ടെ കേരളത്തിൻ്റെ ചരിത്രത്തിന് സവിശേഷമായി എടുത്ത് പ്രത്യേകമായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഘപാരമ്പര്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓണസൂചനകൾ, പെരുമാൾ വാഴ്ചക്കാലത്തെ ക്ഷേത്ര പരാമർശങ്ങളിൽ കാണുന്ന ഓണം, മധ്യകാല കേരളീയ ജീവിതത്തിൽ നാടോടി ജനജീവിതത്തിലും ജനസംസ്കാരത്തിലും ആഴത്തിൽ വേരുപിടിച്ച് വളർന്ന ഓണം, ഇങ്ങനെ വ്യത്യസ്ത ധാരകൾ വാസ്തവത്തിൽ ഓണമെന്ന സങ്കല്പത്തിൽ കൂടിക്കലർന്ന് കിടപ്പുണ്ട്. അതിൽ തങ്ങൾക്ക് പരിചയമുള്ള, തങ്ങൾക്കറിവുള്ള, തങ്ങൾ ശരിയെന്ന് കരുതുന്ന ഒരു ധാരയെ എടുത്ത് മുമ്പോട്ട് വച്ചതിന് ശേഷം അതിൽ കാണാത്തതൊന്നും ഓണത്തിലില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചരിത്രത്തെ തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു യുക്തിയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിന്ദുത്വത്തിൻ്റെ ഹൈന്ദവ വർഗീയവാദത്തിൻ്റെ പ്രതിനിധികൾ ഓണത്തെ വാമന ജയന്തിയാക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ പിറകിലുള്ളത് ഈ അതിവിപുലമായ കൊടുക്കൽ വാങ്ങലുകളിലൂടെ വളരെ വൈവിധ്യപൂർണ്ണം വികസിച്ചു വന്ന ഒരു കേരളീയ മിത്തിനെ വൈദികമായ സവർണമായ പാരമ്പര്യത്തിലേക്ക് ചുരുക്കിക്കെട്ടുക എന്ന പണിയാണ് അതുവഴി നടക്കുന്നത്. ഞാനൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കേരളീയ ജീവിതത്തിൽ ഓണത്തിന് എന്തെങ്കിലും ഒരു പ്രാധാന്യവും വലിയൊരു പ്രസക്തിയും ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മളീ പറഞ്ഞ അതിൻ്റെ വൈദിക പാരമ്പര്യവുമല്ല, അതിൻ്റെ തമിഴക പാരമ്പര്യവുമല്ല, അതിൻ്റെ ജനസംസ്കാര പാരമ്പര്യം പോലുമല്ല, മറിച്ച് കഴിഞ്ഞ ഒരു 60-70 വർഷമായിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമായി ഓണാഘോഷം മാറിയിരിക്കുന്നു. എല്ലാവർക്കും ബോണസ് കിട്ടുന്ന കാലമാണ്, എല്ലാവരുടെ കയ്യിലും പണം വരും, നമ്മുടെ വിപണിയൊക്കെ വളരെ സജീവമായിത്തീരുന്ന കാലമാണ്. അങ്ങനെ മനുഷ്യർ തങ്ങളുടെ കയ്യിൽ വരുന്ന സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ വിപണിയിലേക്കും വിനിമയത്തിലേക്കും എത്തിച്ചേരുന്ന ഒരു സന്ദർഭം എന്നതാണ് കഴിഞ്ഞ ഒരു 6-7 പതിറ്റാണ്ടായിട്ട് ഓണത്തെ ഏറ്റവും ചലനാത്മകമാക്കുന്ന ഘടകം. അതല്ലാതെ വാമന ജയന്തിയുമല്ല, മധുരൈ കാഞ്ചിയിലെ കാർഷികോത്സവവും അല്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രക്രിയയെ, അതിൻ്റെ അർത്ഥപരിണാമങ്ങളെ പ്രക്രിയാപരമായി നോക്കിയാൽ നമുക്കതെവിടെയെങ്കിലും സ്തംഭിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. സ്തംഭിപ്പിച്ച് നിർത്താനുള്ള ശ്രമം അടിസ്ഥാനപരമായി ചരിത്രവിരുദ്ധമാണ്. കേരളത്തിലെ ആ ശ്രമം ഇപ്പം നടക്കുന്നത് ഓണത്തെ വാമന ജയന്തിയിൽ കൊണ്ടുചെന്ന് കെട്ടാനാണ്. ആ വാമന ജയന്തിയാകട്ടെ അടിസ്ഥാനപരമായ ഒരു സവർണ വൈദിക യുക്തിയിലേക്ക് ഓണത്തെയും കേരളത്തിൻ്റെ ഒരു വിശാലമായ, ഓണത്തെ വൈദികവൽക്കരിക്കുന്നതിലൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം മതനിരപേക്ഷമായി സാമൂഹ്യത്തിൻ്റെ മിക്കവാറും എല്ലാ തലങ്ങളിലേക്കും പടർന്നു കയറിയ ഒരു ആഘോഷം കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. ഇപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടൊടുവിൽ ഉദയംപേരൂർ സുനഹദോസിൽ ഉള്ള പരാമർശങ്ങളിലൊന്ന്, കേരളത്തിലെ തദ്ദേശീയരായ ക്രൈസ്തവർ ഓണം ആഘോഷിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ്. അത് ക്രൈസ്തവമായ ഒരു ആഘോഷമല്ല, അതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നാണ് ഉദയംപേരൂർ സുനഹദോസിൻ്റെ കാനോനകളിലുള്ള ഒരു നിർദ്ദേശം. അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും, എന്താ പറയുക, ഇപ്പോൾ ഓണവില്ലോ, ഓണ തല്ലോ, ഓണപ്പൊട്ടനോ, ഓണക്കളിയോ, പുലിക്കളി പോലുള്ള രൂപങ്ങളോ ഒന്നും ഒരു ബ്രാഹ്മണികാഘോഷമേ അല്ല. അതെല്ലാം ജീവിതത്തിലെ വളരെ ഉത്സവാത്മകമായി പങ്കുചേരുന്ന ജനസംസ്കാരത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. ഇതൊരു ഭാഗത്തുള്ളപ്പം മറുഭാഗത്ത് ക്രൈസ്തവ സമൂഹത്തിനുള്ളിലേക്കും ഓണം കടന്നു കയറിയതിൻ്റെ, അതും 5-6 നൂറ്റാണ്ടു മുമ്പ് കടന്നു കയറിയതിൻ്റെ തെളിവാണ് ഈ ഉദയംപേരൂർ സുനഹദോസിലെ കാനോനകളിലെ പരാമർശം. അങ്ങനെ കേരളീയ ജീവിതത്തിൽ ആകമാനം പടർന്നു കയറിയ ഒരു ഉത്സവത്തെ, ഒരാഘോഷത്തെ, ഐതിഹ്യങ്ങളെ തങ്ങളുടെ വൈദിക സവർണ സംസ്കാരത്തിലേക്ക് ക്രമീകരിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് വാസ്തവത്തിൽ ഓണം വാമന ജയന്തി മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. വാമന ജയന്തി ഓണ ഐതിഹ്യത്തിൻ്റെ പിന്നിലെ ഒരു ധാരയാണ്. കേരളം കാര്യമായി വകവച്ചിട്ടില്ലാത്ത, കേരളം ആഘോഷിച്ചിട്ടില്ലാത്ത ഒന്നാണ് വാമന ജയന്തിയായ ഓണം. കേരളം ആഘോഷിച്ചോണം വാമനൻ്റെ ജയന്തിയല്ല, മറിച്ച് മഹാബലിയുടെ മടങ്ങിവരവാണ്. പക്ഷേ കൂടിക്കലർന്നാണ് നിൽക്കുന്നത്. വൈലോപ്പിള്ളി പണ്ടൊരു എഴുത്തിൽ ചോദിക്കുന്നുണ്ട്, ഓണത്തിന് എങ്ങനെ രണ്ടപ്പനുണ്ടായി എന്ന്. അത് മഹാബലിയാണോ വാമനനാണോ എന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ചരിത്രത്തിലൊരു കൂടിക്കലറിലാണ്. പക്ഷേ സംശയരഹിതമായും മലയാളി കൊണ്ടു നടന്ന ആ ഓണസങ്കല്പത്തിൻ്റെ കേന്ദ്രത്തിൽ മഹാബലിയാണുള്ളത്, വാമനനല്ല എന്നതാണ് പ്രധാനം. അതിനെ തിരിച്ചിടാനുള്ള ഏത് ശ്രമവും വളരെ മൗലികമായ, സൂക്ഷ്മമായ രാഷ്ട്രീയ ശ്രമമാണ്. അതല്ലാതെ ഐതിഹ്യങ്ങളോടോ പുരാണങ്ങളോടോ ഒത്തുപോകാനുള്ള നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അതിൻ്റെ പിന്നിൽ ഉള്ളത്.